നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൽ ജി എസ് ക്വസ്റ്റ്യൂം പേപ്പറിൻ്റെ ആറാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ നമ്മൾ നാൽപ്പത് ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും പഠിച്ചു കഴിഞ്ഞു ഇന്ന് നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം മുതൽ നോക്കാം വേഗം ക്ലാസ്സിലേക്ക് എറാം നാൽപ്പത്തിയൊന്ന് കേരള കലാമണ്ഡലം സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു വള്ളത്തോൾ നാരായണമേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയായതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തിരുന്നു ഓക്കെ നമുക്ക് നോക്കാം കൂടുതൽ പോയിൻറ്റ്സ് കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് നവംബർ ഒമ്പതിന് സ്ഥാപിച്ചു ആര് വള്ളത്തോൾ നാരായണമേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് മറ്റൊരു പേര് കേരള കലാപീഠം എന്നാണ് കേരള കലാപീഠം എന്നറ എന്ന് അറിയപ്പെടുന്നത് കേരള കലാമണ്ഡലമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ ചെറുതുരുത്തിയിൽ തൃശ്ശൂർ ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ സ്ഥിതി ചെയ്യുന്നു എന്തിനു വേണ്ടി കേരള കലകളുടെ സംരക്ഷണത്തിന് വേണ്ടി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിന് കേരള കലകളുടെ സംരക്ഷണത്തിന് വേണ്ടി തൃശ്ശൂർ ചെറുതുരുത്തിയിൽ മുകുന്ദരാജയും വള്ളത്തോളും ചേർന്ന് സ്ഥാപിച്ച കേരള കലാപീഠമാണ് കേരള കലാമണ്ഡലം എന്നറിയപ്പെടുന്നത് ആദ്യത്തെ ചാൻസലർ വള്ളത്തോൾ തന്നെയാണ് വൈസ് ചാൻസലർ കെ ജി പൗലോസാണ് ഇദ്ദേഹം പിന്നീട് കെ ജി പൗലോസ് ആയിട്ടുണ്ട് ഇത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഏറ്റെടുത്തു രണ്ടായിരത്തി ഏഴിൽ കൽപ്പിത സർവകലാശാലയാക്കി പ്രഖ്യാപിച്ചു ഇനിയൊരു ചോദ്യം ശ്രദ്ധിക്കൂ കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി പ്രവർത്തിച്ച ജ്ഞാനപീഠം നേടിയ വ്യക്തി ആരായിരുന്നു ഒ എൻ വി കുറുപ്പാണ് രണ്ട് തവണ ഇദ്ദേഹവും കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ചോദ്യം എന്താണ് ജ്ഞാനപീഠം നേടിയ കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി പ്രവർത്തിച്ച വ്യക്തി ഒ എൻ വി കുറുപ്പ് ചോദ്യം നാൽപ്പത്തി രണ്ട് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങളിൽ എപ്പോഴും ശരിയായ തെറ്റായ ശരിയായ തെറ്റായ ഇങ്ങനെ ആണ് ചോദ്യം വരിക അപ്പോൾ നിങ്ങൾ ആദ്യം ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഈ തെറ്റായ എന്നുള്ളതിൻ്റെ അടിയിലൊന്ന് വരയ്ക്കണം എന്നാൽ അത് പെട്ടെന്ന് മാറിപ്പോവാതെ നമുക്ക് മറ്റത് നമ്മൾ ഓപ്ഷൻസ് വായിച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിന് തെറ്റായതാണോ ശരിയായതാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും അപ്പോൾ ഒന്നുകൂടി വായിച്ച സമയങ്ങളേണ്ടി വരും അപ്പോൾ ആദ്യം വായിക്കുമ്പോൾ തന്നെ ഒന്ന് അടി വരയിടുക അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആകും ഇവിടെ എന്താ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീഷ എന്ന രചനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു ഇത് മൂന്ന് പ്രസ്താവനയായി തന്നത് ഇതിലെ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി എസ് ഹരീഷിൻ്റെ മീശയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചു എന്നത് തെറ്റാണെന്ന് പറഞ്ഞത് നോക്കാം നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തന് രണ്ടായിരത്തി ഇരുപത്തി സേതു രണ്ടായിരത്തി ഇരുപത്തി പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സല അറിയാം ഒരു പ്രത്യേക പുസ്തകത്തിനല്ല സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപ നൽകുന്നത് നമുക്ക് നോക്കാം എസ് കെ വസന്തൻ്റെ രണ്ട് പുസ്തകങ്ങൾ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു പടിഞ്ഞാറൻ കാവ്യ മീമാംസ ആരെഴുതിയതാണെന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ പുരസ്കാരം നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് സേതുവിൻ്റെ രണ്ട് പുസ്തകങ്ങൾ നോക്കാം നവഗ്രഹങ്ങളുടെ തടവറ പ്രഹേളികകാന്ഡം നവഗ്രഹങ്ങളുടെ തടവറ പ്രഹേളിക കാണ്ഡം സേതുവിൻ്റെ പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ട് പുസ്തകങ്ങൾ നോക്കാം നെല്ല് നിഴൽ ഉറങ്ങുന്ന വഴികൾ നെല്ല് ചോദിച്ചതാണ് നവഗ്രഹങ്ങളുടെ തടവറയും ചോദിച്ചതാണ് ഇനി നോക്കുന്നത് വയലാർ അവാർഡാണ് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ഹരീഷിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ബെന്യാമൻ്റെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് അറിയാമ്മ കൂട്ടുകാരെ വയലാർ അവാർഡിൻ്റെ തുക എത്രയാണെന്ന് അറിയാവുന്നവർ കമൻ ബോക്സിൽ പറയൂ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറ ജോസഫിന് ലഭിച്ചു അതിന് മുൻപേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരന് ലഭിച്ചു പുസ്തകം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രാണവായു എന്ന പുസ്തകത്തിനാണ് അംബികാസുധൻ മങ്ങാടിന് ഓടക്കുഴൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറാ ജോസഫിന് ബുദ്ധിനി എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരന് മായാ മനുഷ്യൻ എന്ന പുസ്തകത്തിനുമാണ് പ്രാണവായു അപ്പോൾ അംബികാസുധൻ മങ്ങാട് ബുദ്ധിനി സീറ സാറാ ജോസഫ് മായാ മനുഷ്യൻ എൻ പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് അംബികാ സുതൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാറാ ജോസഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരന് നാൽപ്പത്തി മൂന്ന് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചന്ദ്രയാൻ കുറിച്ച് വിശദമായി മുൻപിലൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് പേലോഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാണാത്തവർ കാണണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷി ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ഐ എസ് ആർ ഒ ചെയർമാൻ മോഹനകുമാറാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചിലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇതിലെ ഓപ്ഷൻ എ ആണ് ശരി എസ് ആർ ഒ ചെയർമാൻ മോഹനകുമാർ അല്ല ആരായിരുന്നു നമ്മൾ പഠിച്ചതാണ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റോവറിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നമ്മൾ പഠിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ലാൻഡറായി അല്ലേ ഓക്കെ അറിയാവുന്നവർ പറയൂ കമൻറ്റ് ബോക്സിൽ നാൽപ്പത്തി നാല് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത് ഭരതനാട്യം മോഹിനിയാട്ടം തിരു തിരുവാതിര കുച്ചിപ്പിടി ഇതിൽ കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണെന്നാണ് ചോദ്യം മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്ത രൂപം മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണെന്ന് പറഞ്ഞു മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ ഇതിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ് ചോദിച്ചതാണേ ലാസ്യമാണ് മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം മോഹിനിയാട്ടത്തിന് അടിസ്ഥാന ഗ്രന്ഥം വ്യവഹാരമാലയാണ് നമ്മൾ കഥകളിക്ക് ഹസ്തലക്ഷണ ദീപിക പറഞ്ഞ പോലെ മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വ്യവഹാരമാലയാണ് എഴുതിയത് മഴമംഗലം നാരായണൻ നമ്പൂതിരി മോനിയാട്ടത്തിൽ പ്രശസ്ത കലാകാരന്മാർ കല്യാണിക്കുട്ടിയമ്മ ഭാരതി ശിവജി കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം സത്യഭാമ ഭാരതി ശിവജി കല്യാണിക്കുട്ടിയമ്മ നാൽപ്പത്തിയഞ്ച് അമ്മ എന്ന നോവൽ എഴുതിയത് ആര് അമ്മ എന്ന നോവൽ എഴുതിയതാർ മാക്സിം ഗോർഗി റിപ്പീറ്റഡ് ചോദ്യമാണ് മാക്സിം ഗോർഗി അമ്മ എന്ന നോവൽ എഴുതി കൂട്ടുകാരെ നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൂടി കണ്ടു കുറച്ച് എക്സ്ട്രാ ഫാക്സ് പഠനു എല്ലാം പഠിക്കുക ഇതിൻ്റെ അടുത്ത ഭാഗമായി ഉടനെ വരാം സി യു ബൈ